ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് യൂട്ടേഴ്സ്ബർഗ് മൗണ്ടന്റെ മുകളിലേക്കാണ്. ഓസ്ട്രിയയിലെ ജർമ്മനിയുടെ ബോർഡറില് ആൽപ്സ് പർവ്വതത്തിന്റെ മുകളില് മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടനിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്കൊന്ന് പോയി എൻജോയ് ചെയ്തിട്ട് വരാം. സാൽസ്ബർഗ് സിറ്റിയിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബസ് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ ഉള്ളത്. കണ്ടോ, മലേൻ്റെ മുകളിലേക്ക് കേബിൾ കാർ പോണത് കണ്ടോ. ഈ കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമ്മൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ കേബിൾ കാറിലാണുള്ളത്. നമ്മൾ മൗണ്ടൻ്റെ മുകളിലേക്ക് കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാറിൽ പോകുമ്പോൾ താഴെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. താഴെ അരുവികൾ, അതേപോലെ വീടുകൾ, ഇതെല്ലാം കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കേബിൾ കാറിൽ കയറി നമ്മൾ മൗണ്ടൻ്റെ മുകളിലെത്തി. കേബിൾ കാറിൽ വരുന്ന വഴിക്ക് നമുക്ക് താഴെയുള്ള സിറ്റീൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ മൗണ്ടൻ്റെ മുകളിലാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, ഫുള്ള് മഞ്ഞാണ്. ഈ മഞ്ഞിലൂടെയുള്ള യാത്രയാണ് ഇനിയുള്ള വീഡിയോ. നമ്മൾ മലയാളികൾ നമ്മളെ പറ്റി തന്നെ പറയണ ഒരു കോമഡി ഇല്ലേ, ചന്ദ്രനെ നീലാസ്ട്രോങ് കാലൂത്തിപ്പോ അവിടെ മലയാളീൻ്റെ ചായപ്പിടി ഉണ്ടെന്നുള്ളത്. ലോകത്തിൻ്റെ എവിടെ പോയാലും മലയാളി ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇത്രയും ദൂരം വന്ന് ഈ മഞ്ഞുമലേൻ്റെ നെറുകയിലെത്തിയപ്പം അവിടെയും മലയാളികളുണ്ട്. കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഫാമിലിയായിട്ട് സാൽസ്ബർഗ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ മുന്നോട്ട് പോവാണ്. വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ, കാരണം രണ്ട് സൈഡും ഭയങ്കര കുഴികളാണ്. നമുക്ക് മഞ്ഞ് കാരണം നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരുപാട് വ്യൂ നമുക്ക് കിട്ടൂല. നമ്മൾ നല്ല ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോവാന്ന് പറയാൻ പറ്റില്ല. അത്രയും ചെങ്കുത്തായ കുഴികളാണ് രണ്ട് സൈഡും. വളരെ സൂക്ഷിച്ച് നടക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇവർ ഈ സ്ലൈഡൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ വന്ന് തട്ടിപ്പോവാതെ, അവർ വളരെ സ്പീഡിൽ വരുമ്പോൾ നമ്മളെ തട്ടിപ്പോവാതിരിക്കാൻ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. എന്തായാലും നമ്മൾ ഒരുപാട് ദൂരം വന്നു. ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇനി ഒരുപാട് ദൂരം ഇതിന് നടന്നു പോകാനുണ്ട്. പക്ഷേ കുറച്ച് റിസ്ക്കാണ്, മഞ്ഞാണ്, നമുക്ക് ഈ ക്ലൈമറ്റ് പരിചയമില്ല. അതുകൊണ്ടാണ് തിരിച്ചു പോണത്. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇത്ര മഞ്ഞ്, അല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം.
കഴിഞ്ഞ വീഡിയോയില് നമ്മള് സാൽസ്ബർഗിന്റെ ചരിത്രവും അതേപോലെ യൂട്ടേഴ്സ്ബർഗ് അല്ലെങ്കിൽ ആൻഡേഴ്സ്ബർഗ് അങ്ങനെ രണ്ട് പേരുകളിൽ ഈ മൗണ്ടനെ പറയുന്നുണ്ട്. ഇവിടുത്തെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഹിറ്റ്ലറിന് ഈ മൗണ്ടനായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ബന്ധം, അതേപോലെ സാൽസ്ബർഗിന്റെ അതിൻ്റെ ആ ഒരു കാലത്ത് സ്വർണത്തിനെക്കാട്ടി ഉപ്പിന് വിലയുള്ള കാലത്ത് ഇവിടുത്തെ ഖനികളിൽ നിന്ന് ഉപ്പ് കുഴിച്ചെടുത്ത് സാൽസ്ബർഗ് സമ്പന്നമായ ആ കഥകൾ, അതൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. എല്ലാ വീഡിയോകളും മറക്കാതെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെൽ ബട്ടൺ അമർത്തണം. നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ ഇറങ്ങി ആ സ്ഥലത്തെത്തി. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് രണ്ട് ചെറിയ ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങുകളായാലും ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ ചെറിയ സ്നാക്സ്, ടീ, കോഫി അതേപോലെ ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് കിട്ടും. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ കയറിയിട്ട് സാൽസ്ബർഗ് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇതുപോലെ മനോഹരമായ ഒരുപാട് വീഡിയോകൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇടും. മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.